ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ പതുക്കെ നാടകവും ഒക്കെ ആയിട്ട് ഓ തുടങ്ങി. നാടകം സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നാടകവും ഇത് ജോലിയും പഠിപ്പും എല്ലാം കൂടി ഒന്നിച്ചു പോകുന്നതാ. അപ്പൊ ഈ മരമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് തോന്നുന്നു? എന്തൊക്കെയോ ഇപ്പം മരം ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ബന്ധമുണ്ട്. മരങ്ങളില്ല, മരങ്ങളില്ലപ്പോ വളരെ കുറവാണ്. നമുക്ക് ഇപ്പോൾ എന്തോ റിയൽ എസ്റ്റേറ്റോ ആയിട്ടോ അങ്ങനെ ബുദ്ധിയുള്ള ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ജീവിക്കാനുള്ളത് കേട്ടോ? അതാ ഇല്ല, അത് വയനാട്ടിൽ ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ പോകും. അവിടെ കുറെ മരങ്ങളും ഒരു ചെറിയ കാട് തന്നെ, ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. എന്തായാലും മരങ്ങളായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു. ഓ, നമുക്ക് ഈ ആദ്യത്തെ സിനിമയിലേക്ക് വരാം. അന്യരുടെ ഭൂമി 1977, അവിടെ മുതലുള്ള പ്രയാണം പറയാം. അത് നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളിൽ തന്നെ ഒരു കഥ ഉണ്ടായി. അപ്പോൾ ആ കഥ തരക്കിടില്ല, ചെറിയ തോതിൽ നമുക്കൊക്കെ തന്നെ സിനിമയാക്കുക എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച്. അപ്പം പി എ ബക്കർ, പവിത്രൻ, സുരാസു, ജോൺ അബ്രഹാം, ഫുൾ ടീമുണ്ട്. എല്ലാവരും കൂടി പറഞ്ഞു പിടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ യു എ ഖാദർ ആദ്യമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതട്ടെ എന്നാണ് യു എനെ ഏൽപ്പിച്ചു. യു എ അത് എഴുതി. അങ്ങനെ അങ്ങനെയാണ് നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. ആവട്ടെ തന്നെ, ബാലേട്ടനൊരു കുറേ കാലമായി ഒരു വീട് തറട്ടിച്ചിട്ട് അതെങ്കിലും പൊന്തട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി അതങ്ങനെ ആക്കി. എല്ലാവരും കൂടി തമ്മിൽ തമ്മിലുള്ള പൈസ എടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന സമയത്താണ് കെ ജി ജോർജ് മണ്ണ് എന്ന് പറഞ്ഞ പടമെടുക്കാൻ കോഴിക്കോട്ടെത്തി. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം തന്നെ അത് രണ്ടോ മൂന്നോ പ്രൊഡ്യൂസേഴ്സായിരുന്നു, അവർ തെറ്റിപ്പിരിഞ്ഞപ്പം നിലമ്പൂർ ബാലേട്ടൻ മാധവൻ എന്നൊരു പ്രൊഡ്യൂസറുണ്ട്, മണ്ണ് മാധവൻ എന്നാണ് അയാൾക്ക് പേരെങ്കിലും, മണ്ണിട്ട് ഒരു ബന്ധു അയാളുണ്ടായിട്ടില്ല. അയാൾ വന്നിട്ട് പറഞ്ഞ് ഇത് ഞാൻ എടുത്തോളാം. അങ്ങനെയാണ് ഈ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ മാധവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഞങ്ങൾ അതിൻ്റെ മണ്ണ് മാധവൻ പറഞ്ഞപ്പോഴേ ഈ ഒട്ടേറെ പ്രൊഡ്യൂസർമാർക്ക് അച്ചാണി രവി, ക്രോസ് ബെൽറ്റ് മണി മണി ഇവർക്കൊന്നും ഈ അച്ചാടിയായിട്ടോ ക്രോസ് ബെൽറ്റായിട്ടോ ഒന്നും ബന്ധമില്ല, ഈ സിനിമയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. മണ്ണ് മാധവന് മണ്ണ് സിനിമയായിട്ട് ബന്ധമല്ല, മണ്ണിൽ നിന്ന് തെറ്റിപ്പോന്നിട്ടാണ് ഇതെടുത്ത്. അങ്ങനെയാണ്, അങ്ങനെ മാധവനെടുത്ത ആദ്യത്തെ സിനിമയാണ് അന്യരുടെ ഭൂമി. അതിനൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടി പിന്നെ. ഇതിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് പലർക്കും പറ്റിയിട്ടുണ്ടത്, തീർച്ചയായിട്ടും അടൂർവാസിയുടെ കാലം മുതൽ അല്ലെങ്കിൽ ബൗദ്ധർക്കയുടെ കാലം മുതൽ ഇത് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക. ആ അത് നമ്മളെ സിനിമയുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരു വേഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേഷത്തിന് തന്നെ അയാളെ കരുതുക, അപ്പുറത്തും അപ്പുറത്തുമില്ല. പിന്നെ ഈ ഇടക്കാലത്താണ് കുറേ കൂടി നല്ല നല്ല ഡയറക്ടേഴ്സൊക്കെ വന്നപ്പം അല്ല അയാൾ ഇതിനുപയോഗിക്കാം തിരിച്ചും മറിച്ചും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവ് കണ്ടെത്തിയത്. ഞാൻ ടി വി രവി ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇത് താങ്കളുടെ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ സിനിമയിലും ഒരു മാനഭംഗമെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ള ഒരു അതെ അങ്ങനെ രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ അതെ അതിന് അതേപോലെ തന്നെയാണ്. അന്ന് ആ കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും ആ സ്വഭാവം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജഗതി മാമുക്കായ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക, അതിൽ എന്താ നടക്കുന്നതെന്ന് അവിടെ സെറ്റിൽ വന്നിട്ട് ആലോചിക്കും. അങ്ങനെയാണ്, അങ്ങനെയുണ്ട്, ഇതുണ്ട്. അത് ഫ്രെയിം എഴുതി വെച്ചിട്ട് ബാക്കി കോമഡി ആയതുകൊണ്ട് അവർ ചെയ്തോളും, അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി. ഇനി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഒന്നിരുന്ന് ജഗദീഷ്, മുകേഷ്, ജഗതി നമ്മളൊക്കെ ഉള്ള ഇന്നസെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ലേശമൊന്ന് കുഴപ്പിച്ച് എടുക്കും. എന്തെങ്കിലും വക വേണ്ടേ? ഇത് ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തതിൻ്റെ കാര്യം മാത്രമല്ല, പിന്നെ ഭാഷ ഇന്നസെന്റ് തൃശ്ശൂര്, മാമുകോയ കോഴിക്കോട്, ജഗതി മിക്കവാറും തിരുവനന്തപുരം, ഇങ്ങനെ ഒരു ഒരു ഭാഷാശൈലിയുണ്ട് ഈ സ്ക്രിപ്റ്റിലൊക്കെ. ഇതെല്ലാം പലതും വിജയിച്ച സിനിമകളാ. ഇത് ഈ ഇതിന് പറ്റിയത് മാമുകോയാണ്, ഇതിന് പറ്റിയത് ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അഭിമുഖത്തിലല്ല സ്വകാര്യമായി പറഞ്ഞിരുന്നു, ഈ തൃശ്ശൂർകാരൻ തൃശ്ശൂർ ഭാഷയുടെ ആളായിട്ട് പുള്ളി എങ്ങനെ ഉപദ്രവിക്കുന്നതിൽ പുള്ളിക്കുള്ള ഒരു ചെറിയ അമർഷം രേഖപ്പെടുത്തി. കോഴിക്കോടൻ ഭാഷയുടെ കാര്യത്തിൽ അതുണ്ടോ? എനിക്കില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വളരെ ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണല്ലോ നമ്മൾക്ക് നമ്മൾ ഏൽപ്പിക്കുന്നത്. മറ്റേതാണ് നമുക്ക് പറ്റാത്തത് ഏൽപ്പിക്കുമ്പോഴാണ് കുറച്ച് അതല്ലേ ഒരു വെല്ലുവിളി, പറ്റാത്തത് ഏൽപ്പിക്കുന്നതല്ലേ വെല്ലുവിളി. ഉദാഹരണത്തിന് വലിയ വർത്തമാനമൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു പെരുമഴക്കാലം. താങ്കളുടെ ഭാഗത്തുനിന്ന് വാക്കുകളിലേറെ മറ്റു കാര്യങ്ങളാണ് സിനിമ വളരെ ശ്രദ്ധേയായത്. താങ്കൾക്ക് തന്നെ സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്.
ആ അനുഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചോദിക്കുന്നത്. അതുണ്ട്, അത് നമ്മൾ അഭിനയിച്ചുണ്ടാക്കാം. മെനക്കെട്ട് ഇത് സർവനാ പടങ്ങൾ വരുമ്പോൾ എളുപ്പത്തിന് എല്ലാവരും ഇത് തരുമ്പം പിന്നെ ചിന്തിക്കില്ല, വേഗം പറഞ്ഞ് എടുത്തു പോവുക. നമ്മൾ ശ്രദ്ധിച്ച് അഭിനയിക്കേണ്ടുന്ന ചില കഥാപാത്രങ്ങളാകുമ്പം ഇത് പറ്റില്ല, ഈ ഈ ശൈലിക്കൊന്നും ഒരു അവിടെ പ്രാധാന്യം ഉണ്ടാവില്ല. അതിൽപ്പെട്ടാണ് പെരുമഴക്കാലൊക്കെ.